അപ്പോൾ നമ്മുടെ ഏഴാം ക്ലാസ് ഇത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ നിന്നും ഇനി അടുത്ത അടുത്തൊരു ഏത് ക്ലാസ്സിലേക്കാണ് മാറാൻ പോകുന്നത് എല്ലാവരും എട്ടാം ക്ലാസിലേക്കാണ് മാറാൻ പോകുന്നില്ലേ അപ്പോൾ എട്ടാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം കാരണം ഈ ഒരു ഏഴാം ക്ലാസ് നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു ഭയങ്കര വൺ പ്ലാനിങ് ഒക്കെ ആയിരുന്നു അല്ലേ അന്നും നടക്കുന്ന ചാപ്റ്റേഴ്സ് അന്നും തന്നെ നമ്മൾ പഠിക്കുന്നു ഇനി എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് നല്ല കുട്ടിയിട്ട് ഇത് പഠിച്ച് ഫുള്ള് സെറ്റാകുന്ന അവസാനമാകുമ്പോൾ പിന്നെ റിവിഷൻ ഇങ്ങനെ റിവിഷനോട് റിവിഷൻ അവസാനം ഓക്കെ അപ്പം അങ്ങനെ തുടങ്ങി നമുക്ക് ഭയങ്കര ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു സ്റ്റാർട്ടിംഗില് പക്ഷെ ആ പ്ലാനിങ് എല്ലാവരുടെ കേസിൽ നടന്നോ അങ്ങനെ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേരുടെ കേസിൽ മാത്രം അത് കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തവരുണ്ടാക്കും പക്ഷേ ബാക്കി മെജോറിറ്റി നമ്മുടെ കുട്ടികൾ അവസാനാകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നുണ്ടാവില്ലേ എല്ലാവർക്കും പക്ഷെ അറിയാം കുഴപ്പമൊന്നുമില്ല അതൊക്കെ നാച്ചുറലി നടക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അവസാനാകുന്ന സമയത്ത് കുറച്ചധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബസ് തന്നെ കാഴ്ച വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ മാരത്തോൺ ലൈവുകൾ കണ്ട് ബാച്ചലേഴ്സ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം അവർ കുറേ മുന്നേ തന്നെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഡെൻ ട്രിപ്പിന് അത് ശേഷം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുറേ മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായാലും ഈ അവസാനത്തെ മാരത്തോൺ ലൈവുകളും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സസ് അതായത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലൈവുകളും എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു അതേപോലെ തന്നെ ഒത്തിരി പേരുകൾ മിസ്സിനൊക്കെ മിസ്സിനായാലും നമ്മുടെ അടുത്ത എല്ലാ ടീച്ചേഴ്സിനും മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ അതേപടി വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതൊക്കെ ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം മക്കളെ അപ്പൊ ഇതേപോലെ തന്നെ നല്ല മക്കളായിട്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ വെക്കാനായിട്ട് ഇനിയും ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം ഇനി ഇപ്പൊ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് ഓക്കെ അപ്പൊ എട്ടാം ക്ലാസ്സിലായാലും നിങ്ങൾ നമ്മുടെ എക്സാം വിനർ ഫാമിലിയുടെ തന്നെ അല്ലെങ്കിൽ എക്സാം ഇന്നറിന്റെ മക്കൾ തന്നെയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പം എട്ടാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾക്കുള്ള ബാച്ചാണ് അതായത് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് നമുക്ക് സൃഷ്ടി ബാച്ച് പോലെ തന്നെ ക്ലാസ്സിലും എൻ്റെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാതും മനസ്സിലാക്കി തന്ന് ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്താണ് എന്നുള്ളത് പറഞ്ഞു തന്നെ എല്ലാതും പക്കാ പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിപ്പിച്ച് തരുന്നതാണ് നമ്മുടെ ശക്തി വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശക്തി വാച്ചിനെ കുറിച്ച് പറയുക എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഓൾറെഡി നമ്മുടെ പല പല ക്ലാസ്സിലും നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതായിരിക്കും അപ്പോൾ അതിൽ നമ്മുടെ ശക്തി ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബുക്ക് സെറ്റുകൾ നമുക്ക് 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 ജസ്റ്റ് അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സ് തരുന്ന ഉപകാരമുള്ളതാണ് കാരണം വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റൂട്ടുകളല്ലേ കിട്ടുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും ഗൈഡ് ഇല്ലാതെ നമുക്കൊരു അല്ലെ ഗൈഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഓക്കെ ഇതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പഠിച്ചു എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുള്ളൂ നമുക്കൊരു അതൊരു കോൺഫിഡൻസ് ആണ് അതിലുള്ള കാര്യങ്ങളൊക്കെ

ായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ നീട്ടി തരുമോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് അതിന് പകരം മറ്റൊരു കാര്യം മിസ്വ് ചെയ്തു തരാം അതായത് ഇപ്പം നമ്മൾ എല്ലാവരും നമ്മുടെ എക്സാമിനർ ഫാമിലിയിൽ എല്ലാവരും കൂടെ നമ്മൾ ആലോചിച്ചെടുത്തൊരു ഡിസീഷൻ ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഇനി ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്കും കൂടെ ഓക്കെ ഇനി ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്കും കൂടെ നമ്മുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ ഇനി അഡ്മിഷൻ എടുക്കുന്ന അഞ്ഞൂറ് സ്റ്റുഡൻസിനും കൂടെ എന്ത് ചെയ്യാനും എന്ത് കിട്ടും ഈ ഒരു ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും വേഗം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന മനസ്സാരെയും നിർബന്ധിക്കുക അങ്ങനെ ഇത് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത് ആ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ ഈ ഒരു ഓഫ് റോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ബാച്ചിലെ ഡി എന്താണിപ്പോൾ ഇതിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാം മിസ്സേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്സ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതേ ഫുൾ സിലബസിന് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും അതേപോലെ തന്നെ ലൈവ് ഉണ്ടാവും കാരണം ചിലവർക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും പഠിക്കാൻ എളുപ്പമുണ്ടാവുക ഇഷ്ടമുണ്ടാവുക ചിലർക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും അതായത് ടീച്ചേഴ്സൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ എന്താ പറയുക ഭയങ്കരമായിട്ട് നേരിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ നിങ്ങളെ ഓൾറെഡി യൂട്യൂബിലൊക്കെ കാണില്ലേ അതേപോലെ ലൈവ് ആയിട്ട് നിന്നിട്ട് ക്ലാസ് എടുത്തരും പിന്നെ അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോ ബയോളജി അതേപോലെ തന്നെ മാത്സ് സോഷ്യൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഇതിൻ്റെ എല്ലാത്തിനും ക്ലാസ്സസ് എന്നെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ എല്ലാത്തിനും പി ഡി എഫ് ആയിട്ടുള്ള ക്ലാസ് നോട്ടുകൾ ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും പിന്നെ അതേ അത് മാത്രമല്ല ഈ മുൻവർഷ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ അതായത് ഈ കൊസ്റ്റിയൻസ് എന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സസിലങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസും ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഫ്രീ ും ഗൈഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ ആയിട്ട് ഗൈഡുകൾ കിട്ടും അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഇനി ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി അഡ്മിഷൻ എടുക്കുന്ന അഞ്ഞൂറ് പേർക്കും കൂടെ മാത്രമാണ് ഈ ഒരു ഫ്രീ ആയിട്ട് ബുക്ക് സെറ്റുകൾ കിട്ടുക ഓക്കെ റെഡിയാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ചിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കാം ഇതിന്റെ ഫീസ് എല്ലാവരും ചോദിക്കും എത്രയാണ് മെസ്സേ ഫീസ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ബാച്ചിലെ ഫീസ് എന്ന് പറയുന്നത് ആണ് ഫീസ് എന്ന് അപ്പോൾ ഈ ട്രിപ്പിൾ ചിലപ്പോൾ എനിക്ക് രണ്ട് മാസം കൂടുമ്പോഴാണോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണോ അങ്ങനെയൊന്നും ഇല്ല ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീസാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക അപ്പം എന്നിട്ട് ഇനി ആർക്കെങ്കിലും ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അവസാന നിമിഷത്തിലേക്ക് അല്ലേ ഇനി എക്സാം ക്ലാസ് തുടങ്ങട്ടെ എന്നിട്ട് ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ഇപ്പം തന്നെ മറക്കാതെ അഡ്മിഷൻ എടുക്കുക അപ്പൊ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതേ ഇവിടെ മെച്ച നമ്പർ തരാം ഓക്കെ അപ്പോൾ കോൾ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള നമ്പർ ആണ് ദെൻ നിങ്ങൾ കൂടുതലായിട്ടും കോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് വാട്ട്സ്ആപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം എല്ലാവരും ഒരുമിച്ച് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയത് വരില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചിരും ഓക്കെ റെഡിയാണല്ലോ ഓക്കെ അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും അല്ല പറയാം ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് ബുക്ക് സെറ്റുകളൊക്കെ കിട്ടും അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മൊക്കളെ താങ്ക് യു സോ മച്ച്